നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗവും കൂടിച്ചേർന്നതാണ് മേടക്കൂർ ഈ ആഴ്ച മേടക്കൂറുകാർക്ക് പൊതുവെ ഗുണഫലങ്ങളാണ് അനുഭവപ്പെടുക ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ ഉയർന്ന സ്ഥാനലബ്ധിയുണ്ടാകും വരുമാനത്തിൽ ചെറിയ തോതിൽ വർധനയുണ്ടാകും വാക്കുതർക്കങ്ങൾക്കുള്ള സാധ്യത ഉയർന്നു വരുമെങ്കിലും നിങ്ങളുടെ പക്വമായ ഇടപെടൽ സാഹചര്യം ശാന്തമാക്കും ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഫലമുണ്ടാകാൻ ഇടയാകുന്ന ആഴ്ചയാണ് വരാൻ പോകുന്നത് ഇടവക്കൂർ കാർത്തിക മുക്കാൽഭാഗവും രോഹിണി മകയിരം ആദ്യ പകുതിയും ഈ ആഴ്ച ഇടവക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കും ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും നല്ല ഫലം ലഭിക്കും അനാവശ്യമായി പണം ചെലവഴിക്കുന്നവർക്ക് പണത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാകും ചില അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ശരീരസുഖം കുറയുമെങ്കിലും വലിയ പ്രതിസന്ധിയിലൊന്നും പെടില്ല മിഥുനക്കൂർ മകയിരത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും കൂടിച്ചേർന്നതാണ് മിഥുനക്കൂർ ഈ ആഴ്ച മിഥുനക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങളാണ് അനുഭവപ്പെടുക വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും സ്വാധീന ശക്തിയുള്ളവരുമായും പ്രാധാന്യമുള്ളവരുമായും ഇടപെടാൻ അവസരം വരും ജോലി രംഗത്തും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും സാമ്പത്തികമായും അനുകൂല ഫലങ്ങളും പ്രതീക്ഷിക്കാം കടബാധ്യതകളിൽ ചിലത് വീട്ടാൻ ഈ ആഴ്ച സാധിക്കും കർക്കിടകക്കൂർ പുണർദത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൂയം ആയില്യം കൂടിച്ചേരുന്നതാണ് കർക്കിടകക്കൂർ ഈ ആഴ്ച കർക്കിടകക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടവും ഈ ആഴ്ച ലഭിക്കും തടസ്സങ്ങളെല്ലാം വിജയകരമായി മറികടക്കാൻ ഈ ആഴ്ച സാധിക്കും പണം ധാരാളമായി ചെലവഴിക്കാൻ സാധ്യതയുണ്ട് ബന്ധുക്കൾ മുഖാന്തരം പുതിയ വരുമാന ഇടപാടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ചിങ്ങക്കൂർ മകം പൂരം ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗം ഈ ആഴ്ച ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഗുണഫലങ്ങളാണ് അനുഭവപ്പെടുക അമിത ചിലവുകൾക്ക് സാധ്യത കാണുന്നു നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങൾ പ്രതിസന്ധിയിലായേക്കും ഇവർ ഇടപെടുന്ന കാര്യങ്ങളിൽ വിജയം സ്വന്തമാക്കാൻ കഴിയും നിങ്ങളുടെ പ്രവൃത്തി മൂലം മറ്റുള്ളവർക്ക് വേദനയ്ക്ക് ഇടയാക്കും സുഹൃത്തുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ഉണ്ടാവും ദൈവാനുഗ്രഹം ഉള്ളതിനാൽ പ്രതിസന്ധികളിൽ പെടാതെ രക്ഷപ്പെടും ആരോഗ്യം നിലനിർത്താൻ സാധിക്കും കന്നിക്കൂർ ഉത്രത്തിന്റെ അവസാന മുക്കാൽഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഈ ആഴ്ച കന്നിക്കൂറുകാർക്ക് ജോലിക്കാര്യങ്ങളിൽ ഇടയ്ക്കിടെ ചെറിയ തോതിൽ തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് സമ്മിശ്ര ഫലമാണ് ഈ ആഴ്ച ഇവർ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയങ്ങളാക്കി മാറ്റുവാൻ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും വായ്പ എടുക്കുന്നതോ പണം കടം കൊടുക്കുന്നതോ ഒഴിവാക്കുക തുലാക്കൂർ ചിത്തിര അവസാന പകുതിയും ചോതിയും വിശാഖത്തിലെ അവസാന മുക്കാൽഭാഗവും ഈ നാളുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലമായിരിക്കും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ സ്വസ്ഥത കുറയും യഥാസമയത്തുള്ള നിങ്ങളുടെ ഇടപെടൽ ആരെയെങ്കിലും ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കും കാര്യങ്ങൾക്കെല്ലാം ചില തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതായി തോന്നും കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്താൻ സാധിക്കും വൃശ്ചികക്കൂർ വിശാഖത്തിന്റെ അവസാന കാൽഭാഗവും അനിഴും തൃക്കേട്ടയും കൂടിച്ചേരുന്നതാണ് വൃശ്ചികക്കൂർ വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് കാണുന്നത് കാര്യങ്ങൾ നല്ല നിലയിൽ കൊണ്ടുപോകുവാൻ കഴിയും ജോലി രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാനുള്ള ചില അവസരങ്ങൾ ഈ സമയത്ത് ലഭിക്കും അപ്രതീക്ഷിതമായി പണം ലഭിക്കുന്നത് സന്തോഷം ഉണ്ടാക്കും ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം ഈ ആഴ്ച ധനുക്കൂറുകാർക്ക് നല്ല ഫലങ്ങളാണ് അനുഭവപ്പെടുക ചില ദിവസങ്ങളിൽ ശരീരസുഖം കുറയും ആഴ്ചയുടെ പകുതിക്കു ശേഷമുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും കടബാധ്യതകളിൽ കുറേയേറെ തീർക്കാൻ സാധിക്കും പുതിയ വരുമാന സാധ്യതകൾ കണ്ടെത്തും മകരക്കൂർ ഉത്രാടത്തിന്റെ അവസാന മുക്കാൽഭാഗവും തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ കാൽഭാഗവും
ഈ ആഴ്ച മകരക്കൂറുകാർക്ക് ശനി അനുകൂലത്തിലല്ലാത്തതിനാൽ കാര്യങ്ങൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ജോലിക്കാര്യങ്ങളിൽ ചെറിയ തോതിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും. എങ്കിലും തടസ്സങ്ങളെയെല്ലാം വിജയകരമായി മറികടക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അർഹിക്കുന്ന ഫലം ലഭിക്കും. മറ്റുള്ളവർക്ക് കൂടി ഗുണമുള്ള ചില പദ്ധതികൾ നടപ്പാക്കാനുള്ള ചുമതല നിങ്ങൾക്ക് ലഭിക്കും. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതിയും ചതയം പൂരുരുട്ടാതെ ആദ്യത്തെ മുക്കാൽ ഭാഗവും. കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ മനസ്സിന് സ്വസ്ഥത കുറയുന്നതായി തോന്നും. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നല്ല ഫലങ്ങൾ അനുഭവപ്പെടും. ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. മീനക്കൂറ് പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും. ഈ കൂറുകാർക്ക് പൊതുവെ നല്ല ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. കൂടുതൽ യാത്ര വേണ്ടിവരും. ജോലി രംഗത്ത് കൂടുതൽ അംഗീകാരം നേടിയെടുക്കാൻ കഴിയും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും. ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും കൂടും. കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്താൻ സാധിക്കും.